എവറിബഡി വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. ഞാനിവിടെ മാംഗ്ലൂരിൽ അഡ്മിഷൻ എടുത്തപ്പോ തന്നെ അതിനു മുന്നേ തന്നെ എന്റെ ചേച്ചി ധാർവാഡിൽ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് ഒരു അടിപൊളി വാട്ടർഫോളിനെ പറ്റി പറഞ്ഞു. തമിഴ്നയിൽ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആ ഒരു വാട്ടർഫോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ എന്റെ ഹോസ്റ്റലിൽ നിന്ന് ഇന്നലെ ഞാനാണെങ്കിൽ ഒരു ബക്കറ്റ് എടുത്തിട്ട് കമത്തിയിട്ടു. ആ ബക്കറ്റ് ഇന്നലെ ഒരു സാധനമാണ് ജോഗ് ഫാൾസ്. അവിടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ വെള്ളച്ചാട്ടമാണ് ജോഗ് ഫാൾസ്. ഷിമോഗ ഡിസ്ട്രിക്ട് കർണാടകയിലെ ഏകദേശം മാംഗ്ലൂരിൽ നിന്ന് 250+ കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ സാഗർ നദി, സാഗർ ട്രിബ്യൂട്ടറിയോ അങ്ങനെ എന്തൊക്കെയോ ആണ് ഇവർ പറഞ്ഞത്. ശരാവതി റിവറിന്റെ ഒരു ഭാഗമാണ് ഈ ഒരു ജോഗ് ഫാൾസ്. അപ്പം എനിക്ക് ഐ എം സൂപ്പർ എക്സൈറ്റഡ്. ചേച്ചി പണ്ട് വന്നിട്ട് ഫോട്ടോ ഒക്കെ ഇട്ടപ്പോ ഞാൻ ആലോചിച്ചു എന്തെങ്കിലുമൊക്കെ പോകാൻ പറ്റുമെന്ന്. ആൻഡ് ഐ ആം വെരി ഹാപ്പി നമ്മൾ ജോഗ് ഫാൾസിലെത്തി. നമുക്കിനി കിടുക്കാതെ കാഴ്ചകൾ കാണാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ വെള്ളച്ചാട്ടമാണ് നമ്മുടെ സ്വന്തം ജോഗ് ഫാൾസ്. അപ്പം അവർ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയി. ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, എല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. കന്നഡ ആൻഡ് ഹിന്ദിയാണ് ആൾക്കാർക്ക് കൂടുതൽ അറിയാവുന്നത്. മലയാളം അധികം പേർക്കൊന്നും അറിയുന്നില്ല. ഒരു പുള്ളി മാത്രം ഇപ്പൊ മലയാളത്തിൽ കണ്ടെടുത്ത് സംസാരിച്ചു, ബട്ട് നോട്ട് ലൈക്ക് പ്രോപ്പർ മലയാളം. ആക്ച്വലി ഇതാണ് എൻട്രൻസ് വരുന്നത്. വെൽക്കം ടു ജോഗ് ഫോൾസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഒറീസ രജിസ്ട്രേഷൻ ആണ് ഈ ഒരു വണ്ടി. ഐ തിങ്ക് അവര് ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ട്. ഒരാൾക്ക് 20 rupees ആണ് ഇവിടെ ടിക്കറ്റ്. നമ്മൾ അങ്ങോട്ട് കേറി. നല്ല പുകയും മഞ്ഞൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പൊ അവിടെ ആയിരിക്കും, അവിടെ സോറി മഞ്ഞാണേ, ഐ മീൻ ആ പുക മഞ്ഞില്ലേ, യാ അവിടെയാണ് വാട്ടർഫോൾസ്. ഇനി നമുക്ക് പോയി നോക്കാം. ഇവിടെ ഒരു ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട്, നല്ല വാക്ക് വേ പോലെ. അവിടെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാം. നമുക്ക് എന്തോ കൺസ്ട്രക്ഷൻ വർക്ക്സ് ഒക്കെ നടക്കുന്നുണ്ട്. ഐ തിങ്ക് ഇതൊക്കെ അടിപൊളിയാക്കും കുറച്ച് നാളോടെ കഴിയുമ്പോ. ഇപ്പൊ ഇത് വളരെ വളരെ ഫേമസ് ആയി വരുന്നതല്ലേ ഉള്ളു. കിടു ഇവിടെ റേഞ്ച് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല വിഐക്കും. അതേപോലെ തന്നെ ഇവിടെ ഫുൾ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുകയാണ്. ഞങ്ങള് ജസ്റ്റ് വാഷ്റൂം വരെ പോവാണ്. നമ്മൾ അവിടെ നിന്ന് രാവിലെ പോകുന്നതല്ലേ, സോ വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി സെറ്റായിട്ട് നമുക്ക് വാട്ടർഫോൾ കാണാൻ വേണ്ടി പോവാം. ഗൈസ് ഇവിടെ വാഷ്റൂമിൽ പൈസ കൊടുക്കണം. ഞങ്ങൾ ആരും പൈസ എടുത്തില്ല, പെട്ടു. സോ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഗൈസ് നമ്മുടെ സ്വന്തം ജോഗ് ഫാൾസ്. ഐ ആം റിയലി സോ ഹാപ്പി. ഇത് ഒരു സ്ഥലത്ത് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ്. നല്ല മഞ്ഞൊക്കെ കീറി നിൽക്കുകയാണ്. ഐ ആം സോ ഹാപ്പി ബിക്കോസ് ഞാൻ ഒരിക്കലും ഇവിടെ വരാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. അവിടെ ഐ ആം സോ ഹാപ്പി. സന്തോഷം സങ്കടമൊക്കെ വരുന്ന കേട്ടോ ഇത് കണ്ടപ്പോ. ഈ ഒരു വാട്ടർഫോൾ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ദൂരം ജിയോഗ്രഫി ബുക്കിൽ പഠിച്ച നമ്മുടെ ജോഗ് ഫാൾസ് ഇത് കാണാൻ വേണ്ടി ഇത്രയും ദൂരം താണ്ടി വന്നു. വാവ് ഗ്രേറ്റ്. എന്തായാലും നടന്ന് നമ്മുടെ ജോഗ് ഫോൾസിന്റെ ആ ഒരു വ്യൂവിലേക്ക് പോവാം. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ല ഇവിടെ. കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. സോ നമ്മുടെ ഫോൾസിന്റെ അവിടെ നമ്മൾ എത്തി. ദിസ് ഈസ് അവർ ജോഗ് ഫോൾസിന്റെ നല്ല കിഡ് വ്യൂ ആണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. അടിപൊളി. ഏകദേശം 4 ഫോൾസ് ആയിട്ടാണ് വെള്ളം വീഴുന്നത്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ഇവിടെ മൊത്തം കുരങ്ങന്മാരാണ്. അതേപോലെ തന്നെ ഇവിടെ നമ്മളിപ്പം അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പോകുന്നു. ബിക്കോസ് അവിടുത്തെ കാഴ്ചകൾ നമുക്ക് വൈകുന്നേരം കുറച്ചുകൂടെ കഴിഞ്ഞ് വന്നിട്ട് നന്നായിട്ട് കാണാം. ഇവിടെ ഫുൾ മങ്കീസ് ആണ്, അവരെന്തൊക്കെയോ തിന്നുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് വേറെ എന്തോ ഒരു സൈറ്റ് സീയിങ്, ജോഗ് ഫാൾസിന്റെ കുറെ സൈറ്റ് സീയിങ് ഏരിയാസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ പോകാം മേളിൽ നിന്നുള്ള വ്യൂ ഒക്കെ കാണാൻ വേണ്ടി. അപ്പൊ നമുക്ക് അവിടെ പോവാം. അപ്പം അതിന് ഇവിടെ നമ്മൾ ഇവരുടെ വണ്ടിക്ക് തന്നെ പോകാൻ പറ്റുള്ളൂ, നമ്മുടെ വണ്ടിക്ക് പോകാൻ പറ്റില്ല. 250 rupees ആണ് അവർ പറഞ്ഞത്. ഞങ്ങൾ ബാർഗെയിൻ ചെയ്ത് 150 ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ 50 rupees അവർക്ക് പോലീസിന് കൊടുക്കണം, 100 rupees മാത്രമേ അവർക്ക് കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. എനിവേ നമുക്ക് അവിടെ പോവാം. സോ നമ്മള് റഫി കണ്ണന്റെ കൂടെ സൈറ്റ് സീയിങ്ങിന് വേണ്ടി പോവാണ്. നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ ഇരുന്നൊക്കെ പോകണം. ഫ്രണ്ടിൽ രണ്ടുപേര് ബാഗിലേക്ക് അവർ ഇരിപ്പിടും. അപ്പൊ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് കാണാം. ഇപ്പൊ സണ്ണൊക്കെ ഇങ്ങനെ റൈസ് ചെയ്ത് വരുന്നുള്ളത്, വലിയ വെയിലൊന്നും ഇല്ല. അതേപോലെ തന്നെ നല്ല അടിപൊളി വെതറാണ്. സോ ലെറ്റ്സ് ഗോ. Thank you.
തമിഴ് മൂവിയായ ലിങ്ക രജനീകാന്തിന്റെ ഈ ഒരു സ്ഥലത്താണ് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തതെന്നാണ് അന്ന് നമ്മൾ എടുത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ സാഗർ പോകുന്ന റൂട്ടാണ് അങ്ങോട്ട്, ഹോണവാർ ലെഫ്റ്റ്. യാ, ഇവിടെ ഫുൾ ഇങ്ങനെ ചേട്ടൻ ബബിൾസ് കിട്ടും. അങ്ങനെ നമ്മൾ അവിടെ എത്തി, നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. ഇനി നമുക്ക് പോവാം. ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പ് ഒക്കെ ഉണ്ട്, കോഫി ഷോപ്പും കാര്യങ്ങളും. അതുപോലെ തന്നെ ബ്രെഡ് ഓം ലൈറ്റ് മാഗി ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം. നമ്മുടെ KL10 ഒരു വണ്ടിയൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഒരു പാലക്കാട് രജിസ്ട്രേഷൻ നമ്മുടെ കിയാ സെൽട്ടോസ് ഒക്കെ കിടപ്പുണ്ട്. നമുക്ക് എന്തായാലും പോവാം. ഓ, നമ്മളെ റഫീഖാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ്. ഇവിടെ ഒരു ചെറിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്, നമുക്ക് പോയി നോക്കാം. കിച്ചുവും ചക്കര ചേച്ചി ഇവിടെ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് കളിക്കുകയാണ് സുഹൃത്തുക്കളെ. ആൻഡ് ദീസ് ഗൈസ് ആർ ബാക്ക്, അവർ പുറകിൽ വരുന്നതേ ഉള്ളൂ. യാ, ലെറ്റ്സ് ഗോ. അതേപോലെ തന്നെ ഇവിടെ എന്തൊക്കെയോ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ നിന്നിട്ടാണ് നമ്മള് നമ്മുടെ ആ ഒരു സ്പോട്ടിലേക്ക് എത്തുന്നത്. ചലോ സുഹൃത്തുക്കളെ, നമ്മള് ഇവിടെ ഇങ്ങനെ പോവുകയാണ്. ഇച്ചിരി ഡേഞ്ചർ ആണ്, ഇത് കുറച്ച് സീനുള്ള വഴിയാണ്, ഇല്ലീഗൽ ആക്ടിവിറ്റി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയില്ല. ബട്ട് അവിടെ പോലീസുകാരൊക്കെ ഉണ്ട്, എന്തായാലും നമുക്ക് പോയി നോക്കാം. ശ്രദ്ധിച്ചും കണ്ടൊക്കെ വേണം നമ്മൾ ഇതുവഴി പോവാൻ. ലെറ്റ്സ് ഗോ. Let's go. Wow, what a beautiful place, Surtikale. I am so excited. Let's go. And finally we are here, guys. Oh my goodness, what a beauty. അടിപൊളിയായിട്ടുള്ള വ്യൂ ഒക്കെ കണ്ടിട്ട് ഇപ്പോഴും ആ ഒരു ക്യൂരിയോസിറ്റി പോയിട്ടില്ല, തിരിച്ചു പോവാണ്, വൈബാണ്. ബട്ട് നിങ്ങൾ ഇതുവഴി പോകുമ്പോൾ സൂക്ഷിക്കണം, അട്ടയൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ആക്ച്വലി ഇതൊരു ഇല്ലീഗൽ ആക്ടിവിറ്റി ആണ്, എന്നിരുന്നാലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാലും നമ്മൾക്ക് കാണുന്നോണ്ട് നമ്മൾ വന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ആക്ച്വലി നമ്മൾക്ക് 150 rupees ആണോ പെർ ഹെഡ് കൊടുത്തിട്ട് വന്നാൽ ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ സ്വന്തം വണ്ടിയും കൊണ്ട് നമുക്ക് വരാം. ആ ജോഗ് ഫോൾസിൽ നിന്ന് റൈറ്റ് ഡൈവേർഷൻ എടുത്ത് വന്നാൽ മതി. പിന്നെ അവിടെ കാണുന്ന ആ ഒരു മതിൽ പയ്യ ചാടി ഇതുവഴി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ ഒന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ട് വരാം. സോ നിങ്ങളിവിടെ വരുമ്പോ അതൊന്ന് ശ്രദ്ധിക്കാം. ഗൈസ്, ഇവിടെ ഇതുവഴിയാണ് നമ്മൾ ചാടി വന്നത്. എന്നിട്ട് ഈ വഴി പോണം, അവിടെ എന്തോ ഓഫീസ് സംഭവമൊക്കെ ഉണ്ട്. Thank you.
നമ്മൾ അവിടെ പോയിട്ട് തിരിച്ചു വന്നതിന് ഫുൾ കോട കയറി കുറച്ചൊക്കെ മാഞ്ഞു പോയിരിക്കുന്നു സുഹൃത്തുക്കളെ. അടിപൊളിയാണിത്. ഇവിടെയൊക്കെ അതിന്റെ ഓരോരോ വ്യൂ പോയിന്റ് ഒക്കെ പണിയുന്നുണ്ട്. മണ്ണിടിഞ്ഞു പോയതാണ് മഴയത്ത്. ഇതിന്റെ പാറ ഇങ്ങനെ നല്ലതായിട്ട് വെട്ടി 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 വെട്ടിയാണിത്. എന്താ പറയാ, അങ്ങനെ ചെയ്തേക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഇപ്പൊ കോടയൊക്കെ വീണ്ടും പോയി അടിപൊളിയായിട്ടുണ്ട്. കിട്ടു. സോ ഇറ്റ് വാസ് വെരി ഓസം. എല്ലാരും ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാണ്. ജോഗ് ഫാൾസ് എന്തായാലും നിങ്ങൾ വരണം. മാംഗ്ലൂരിന് ഏകദേശം 250 kilometers ഉള്ളൂ. ഉടുപ്പിയൊക്കെ കഴിഞ്ഞിട്ട് ആ വരുന്ന റൂട്ടാണ്. അടിപൊളിയാണ്. ഇറ്റ് വാസ് വൺ ഓഫ് മൈ ഡ്രീം പ്ലേസ്. ഇനി ഒരുപാടുണ്ട് ബക്കറ്റ് ലിസ്റ്റ്. ഇന്നലെ ബക്കറ്റ് കുറഞ്ഞിട്ടതിൽ ഒരു സ്ഥലമാണ് ചാടി വന്നത്, ജോഗ് ഫാൾസ്. സോ ഞാൻ അവിടെ വന്നു. നമ്മൾ ഇതുവഴിയായിരുന്നു താഴേക്ക് പോകുന്നത്. ഇപ്പൊ അവിടെ എന്തോ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെയാണ്. അത് ക്ലോസ്ഡ് ആണ്. സോ ഇങ്ങനെ ഇറങ്ങി 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 പോയിതേ. അവിടെയായിട്ട് നിങ്ങൾക്കൊരു ചെറിയൊരു ഗ്രില്ലൊക്കെ ഇട്ടേക്കുന്ന ഒരു സംഭവം കാണാം. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു വാട്ടർഫോൾസ് നമുക്ക് ഫുള്ളായിട്ട് കാണാം. അവിടെ നിന്ന് കാണുന്ന ഫീല് വേറെ ആയിരിക്കും. ബട്ട് അത് ഓപ്പൺ അല്ല, ഇറ്റ്സ് ഫൈൻ. ബട്ട് നമ്മൾ അതിന്റെ മേളിൽ പോയി നിന്ന് കണ്ട വ്യൂ ഉണ്ടല്ലോ, മാരകമായിരുന്നു, അടിപൊളി. ഗൈസ്, അങ്ങനെ നമ്മള് ജോഗ് ഫാൾസ് കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ്. അഞ്ജന എങ്ങനെയുണ്ടായിരുന്നു? പൊളിയല്ലേ? നിമ്മി യാ, ഇവള് എന്തോ അവിടെ വണ്ടി ഭയങ്കരമായിട്ട് സൗണ്ട് അടിക്കുന്നുണ്ട്. ഇവള് ജോഗ്രഫി പുസ്തകത്തിലൊക്കെ കണ്ടാണ്. അതേപോലെ ഞാനും അവരൊക്കെ വണ്ടിയെ കയറി നമ്മളിനി നമ്മുടെ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകണം. അത് നിങ്ങൾ അടുത്ത വീഡിയോ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.